വെൽക്കം ടു ദ വേൾഡ് ഓഫ് ടേസ്റ്റ് ടൂൾസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്, വെള്ളരി പച്ചടി. അപ്പൊ ഓണ സദ്യയില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം ആണ് വെള്ളരി പച്ചടി. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും വലിയൊരു വെള്ളരിയാണ്. നമ്മള് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു 12 പേർക്ക് എങ്ങനെയും ഈ പച്ചടി കൂട്ടാനായിട്ട് പറ്റും. 12 പേർക്ക് എന്തായാലും തികയും, മിനിമം 12 പേർക്ക് എന്തായാലും തികയും. അപ്പോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ വെള്ളരി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തു. പിന്നെ അതുപോലെ കുറച്ച് തിക്നെസ് വെച്ചിരിക്കണം, ചെറിയൊരു തിക്നെസ്സോടു കൂടി വേണം ഇത് വെക്കാനായിട്ട്. തീരെ അങ്ങ് നൈസായിട്ട് അരിയരുത്. ഓക്കെ, അപ്പോ നമ്മള് ഈ പച്ചടി എന്ന് പറയുന്നത് നമ്മുടെ ഓണസദ്യയിലെ ഒരു തൊടുകറി പോലെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു, അതിന്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അത് അടച്ചു വെച്ച് നമുക്കത് കുക്ക് ചെയ്യാം. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്കൊരു തേങ്ങയൊക്കെ അരച്ചിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ടൊരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് തേങ്ങ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തു കൊടുക്കണം. 3ോ 4ോ പച്ചമുളക് ചേർക്കാം. അപ്പൊ അത് എരിവനുസരിച്ചാണ് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന 3 പച്ചമുളക് എന്ന് പറയുന്നത് അല്പം എരിവുള്ളതാണ്. ഇപ്പൊ ഒട്ടും എരിവില്ലാത്ത പച്ചമുളകൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം വരെയൊക്കെ ചേർക്കാം, അത് ഭയങ്കര എരിയൊന്നും വരില്ല. അപ്പൊ ഇത് ഞാൻ 3 എണ്ണം, കാരണം എന്ന് വെച്ചാല് ഈ പച്ചമുളക് നല്ല അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. അപ്പൊ ഞാനൊരു 3 പച്ചമുളക് ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കടുകാണ്. 1/2 ടീസ്പൂൺ കടുകും അതുപോലെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇതിനെ ഒന്ന് അരച്ച് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ആവരുത്. എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ വെള്ളരി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അത്യാവശ്യം ആയിട്ടുണ്ട്, ഒരു 1/4 ഭാഗം ആയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കുക്ക് ആവണം, അതായത് ഇതൊന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വരണം, അപ്പോഴാണ് ഇതിന് കറക്റ്റ് പരുവാവുന്നത്. അപ്പൊ കുറച്ച് നേരം കൂടെ ഒന്ന് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാം. അരപ്പെല്ലാം റെഡിയായി, കണ്ടല്ലോ ഇതുപോലെ അരപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളരിയും ഇവിടെ റെഡിയായി. വെള്ളം എല്ലാം വറ്റി വെള്ളരിയുടെ പീസുകളെല്ലാം അത്യാവശ്യം ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങയുടെ ഈ മിക്സും ഈ വെള്ളരിയും കൂടി നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം. ഈ തേങ്ങ ഇതിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം, സിമ്മിൽ വെച്ചിട്ട് ഇത് നല്ലതൊന്ന് തിളച്ചൊക്കെ വരട്ടെ. അപ്പോൾ കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് തൈരൊന്ന് ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ ഫോർക്കൊക്കെ യൂസ് ചെയ്താൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അവിടെ ഇതേപോലെ ഇതിപ്പം 1/4 കപ്പിനും കൂടുതലുണ്ട്, ഞാൻ ഇത്ര എടുക്കുന്നില്ല. ഈ തൈര് നമുക്ക് വേണ്ട ഈ ഒരു തേങ്ങയുടെ കൂട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പൊ തേങ്ങ നല്ലതുപോലെ ഈ അരപ്പും അതുപോലെ വെള്ളരിയും കൂടി ചേർന്ന് നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എല്ലാം നല്ല ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മേലിൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സ്റ്റൗ ഓൺ ആണെന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കറിയും ഇപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓർക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ സമയത്തൊക്കെ നമ്മൾ തൈരൊക്കെ ഒഴിക്കുന്നതിന് മുമ്പായാലും ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പൊ തൈര് ഭയങ്കര പുളിപ്പുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ആ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്തിട്ട് മാത്രം 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മൾ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂടെ കടുകിട്ട് പൊട്ടിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് പിന്നെ ഉണക്കമുളക് അതുകൂടി ചേർത്ത് കൊടുത്ത് താളിച്ചെടുക്കാം. എന്നിട്ട് ഈ താളിച്ചത് നമ്മൾ
നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പച്ചരിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. പച്ചരി ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ല എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പച്ചരിയുടെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചു. ഇപ്പൊ ഇത് ഉടനെ മിക്സ് ചെയ്യരുത്, ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഇതിനെ സ്പൂണിലൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ താളിച്ചത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇപ്പൊ സെർവ് ചെയ്യുന്ന സമയത്താണ് ഞാനത് തുറന്നത്. ഇനിയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ താളിപ്പിന്റെ ഒക്കെ ആ ഒരു മണം നല്ലതുപോലെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യമേ മിക്സ് ചെയ്യുന്നതിനെ കാട്ടി സെർവ് ചെയ്യുന്ന സമയത്ത് ഈ താളിച്ചതെല്ലാം കൂടി പച്ചടിയിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഞാനത് ഈ അടുത്തിടെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഈ ഒരു ടിപ്പ്. അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്, നമ്മൾ താളിച്ചത് ഉടനെ മിക്സ് ചെയ്യാതെ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് കുറെ കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അതിപ്പോ ഇതിനകത്തുനിന്ന് മാത്രമല്ല, നമ്മൾ മറ്റേത് കറികളിലായാലും അങ്ങനെ ചെയ്താലും നല്ലൊരു മണം ഉണ്ടാവും. അപ്പൊ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല സ്റ്റൈൽ ആൻഡ് റെസിപ്പിയാണ് ഇത്, ഓണസദ്യയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ തന്നെ ദ വേൾഡ് ഓഫ് ടേസ്റ്റ് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അപ്പൊ പ്ലേലിസ്റ്റ് കയറി എല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. Thanks for watching.